വിജയശാസ്ത്ര ട്രോഫിയിലെ ത്രിപുരയ്ക്കെതിരായ മത്സരത്തിൽ ഒരു ഉഗ്രൻ വിജയം സ്വന്തമാക്കി കേരള ടീം. മത്സരത്തിൽ 119 റൺസിന്റെ തകർപ്പൻ വിജയമാണ് കേരളം സ്വന്തമാക്കിയത്. കേരളത്തിനായി മത്സരത്തിൽ ബാറ്റിംഗ് തിളങ്ങിയത് ഓപ്പണർമാരായ മുഹമ്മദ് അസറുദ്ദീനും രോഹൻ കുന്നുമലുമായിരുന്നു. ഇരുവരും മികച്ച തുടക്കം കേരളത്തിന് നൽകുകയുണ്ടായി. ശേഷം ബോളിംഗിൽ അഖിൽ സ്കറിയ, അഖിൽ, വൈശാചന്ദ്രൻ എന്നിവർ മികവ് പുലർത്തിയപ്പോൾ മത്സരത്തിൽ അനായാസം കേരളം വിജയം സ്വന്തമാക്കുകയായിരുന്നു. കേരളത്തിന്റെ ടൂർണമെന്റിലെ മൂന്നാം വിജയമാണ് മത്സരത്തിൽ പിറന്നത്. മുംബൈക്കെതിരെ മാത്രമാണ് കേരളം ടൂർണമെന്റിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിൽ ടോസ് നേടിയ ത്രിപുര ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വളരെ മികച്ച തുടക്കം തന്നെയാണ് കേരളത്തിന് ഓപ്പണർമാർ നൽകിയത്. മുഹമ്മദ് അസറുദ്ദീനും രോഹൻ കുന്നുമലും ആദ്യ ബോൾ മുതൽ കരുതലോടുകൂടിയാണ് ത്രിപുരയെ നേരിട്ടത്. ആദ്യ വിക്കറ്റിൽ 95 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാനും ഇരുവർക്കും സാധിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ മത്സരത്തിൽ 61 പന്തുകളിൽ നിന്ന് 58 റൺസാണ് നേടിയത്. രോഹൻ കുന്നുമൽ 70 പന്തുകളിൽ 44 റൺസ് നേടി. എന്നാൽ ഇരുവരും പുറത്താക്കിയ ശേഷമെത്തിയ സഞ്ജു സാംസൺ 1 റൺസ് അടക്കമുള്ള താരങ്ങൾ ബാറ്റിംഗിൽ പരാജയപ്പെട്ടു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ത്രിപുരയുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ വീഴ്ത്താൻ കേരളത്തിന് സാധിച്ചു. ഇതോടെ കേരളം മത്സരത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. ത്രിപുര ബാറ്റിംഗ് നിരയിൽ 34 പന്തുകൾ നേരിട്ട് 46 റൺസ് നേടിയ ദേവി മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഒരു ബൗണ്ടറിയും 5 സിക്സും ഉൾപ്പെട്ടു. 1 തീയതിയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.